എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗും ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ മോളുടെ ബർത്ത്ഡേ ഫെബ്രുവരിയാണ്. മോളുടേത് ഫെബ്രുവരി 12ഉം അച്ഛൻ്റേത് 18ഉമാണ്. അപ്പോൾ ഒരേ ആഴ്ച തന്നെ നമുക്ക് രണ്ട് ആഘോഷങ്ങളും ഉണ്ടാവാറുള്ളത്. ഈ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ചെറിയൊരു ഔട്ടിങ്ങാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്രൈഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ദിവസമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പോൾ പുതിയ ഷർട്ടൊക്കെ ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഇട്ടിട്ട് ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ പോയി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു പായസം ഉണ്ടാക്കിയിരുന്നു. ലഞ്ച് നമ്മൾ പുറത്തുനിന്നായിരുന്നു കഴിച്ചത്. അപ്പം പായസം മോളുടേതിന് സേമിയാ ചെയ്തത്. ഇത് ഇപ്പം സുരക്ഷയുണ്ട് പരിപ്പ് പായസമാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒരു 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പുറത്തേക്ക് പോകാനെല്ലാം റെഡിയായി ഇറങ്ങിയിരുന്നു. അപ്പം നമ്മൾ രണ്ട് ഫാമിലിയും കൂടെ ഒരു വണ്ടിയിലാണ് പോയത്. ലഞ്ച് നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോയത്. ഫുഡ് സിറ്റി പോയിട്ട് വാങ്ങിച്ചിട്ട് പേഴ്സണലായിട്ടാണ് കൊണ്ടുപോയത്. കാരണം നമ്മൾ അലരീൻ വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാനൊക്കെ പിന്നെ പുറത്തിറങ്ങാൻ പാടായതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അവിടെ ചെന്ന് നമുക്കിരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നല്ലൊരു ഓപ്പൺ ഏരിയയിൽ ഇതുപോലെ ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റും കൂടി ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഇവിടെ ചൂട് അല്ലെങ്കിൽ ഭയങ്കര തണുപ്പൊക്കെ ഇല്ലായിരുന്നു. ഇതൊരു നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഒരു നോർമൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് നമുക്ക് നല്ല നന്നായിട്ട് പാർക്കിലൊക്കെ കയറാനും പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനും എല്ലാം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു മണിയോട് കൂടിയാണ് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അകത്തേക്ക് കയറിയത്. ഈവനിങ് ഒരു 5 മണി വരെ നമ്മൾ പാർക്കിൽ സ്പെൻഡ് ചെയ്തിരുന്നു. കാരണം ഒരുപാട് ഏരിയ കാണാനുമുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്കും അതായത് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ സമയം അതിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ സൂവിൽ നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അതും ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോവും. പിന്നെ നമ്മളിത് ബർത്ത്ഡേ വ്ളോഗായിട്ടാണല്ലോ ഇട്ടത്. അന്നത്തെ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഫ്രൈഡേ മാത്രമാണ് ഇവിടെ രാവിലെ 11:30 തൊട്ട് വൈകിട്ട് 5 മണി വരെ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മൾ ചെന്നതൊരു ഏകദേശം 12:30 അപ്പോൾ നമ്മളോട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വെച്ചു. ഇപ്പോൾ കണ്ടില്ലേ കുറേ മരങ്ങൾ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അറേഞ്ച് ചെയ്തൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. ശരിക്കും ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം കുറേ സമയം നടക്കാനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറേ ടയേർഡായിരുന്നു. ഈവനിങ്ങോടുകൂടി നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ലുലുവിൽ കയറി ഒരു കേക്കൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് വന്നത്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് പാർക്കിൽ പോയിട്ട് അവിടെ വെച്ച് കേക്ക് കട്ടിങ് നടത്താമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഫാമിലിയൊക്കെ കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സമയത്ത് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ പ്ലാൻ മാറ്റി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കേക്ക് വാങ്ങിച്ചു വീട്ടിലേക്ക് പോരുമായിരുന്നു. കേക്കിൽ എഴുതാനുള്ള സെൻറ്റൻസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ അതേപോലെ നമുക്ക് റൈറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ എഴുതി കൊടുത്തത് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ, വി ലവ് യു എന്നായിരുന്നു. അപ്പം അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടുത്തെ സ്റ്റാഫ് നമുക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈവനിങ് കുറച്ച് ഫുഡ്, പൊറോട്ട, ചിക്കൻ അത് പുറത്തുനിന്ന് വാങ്ങിച്ചു. നമ്മൾ വീട്ടിൽ കുറച്ച് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എഗ്ഗ് കറി ഉണ്ടായിരുന്നു. അതുപോലെ പായസം, രാവിലത്തെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ആഘോഷമായിരുന്നു. പക്ഷേ ഒരുപാട് നേരം അന്താക്ഷരി കളിച്ചും അങ്ങനെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ കൂടിയായിരുന്നു അത്. കാരണം ആമിയുടെ ബർത്ത്ഡേക്ക് കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്രയും എൻഗേജ്ഡ് ആയിപ്പോയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ രണ്ട് ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നതുകൊണ്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ സമയം ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി 12 മണി വരെ അന്താക്ഷരി കളിയായിരുന്നു. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആയിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് കാണാം.